മണ്ണാർക്കാട്ടെ ജനത ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ഈ വിനീതന് വളരെ വലിയൊരു അംഗീകാരമാണ് നൽകിയിട്ടുള്ളത്. അത് എനിക്കും യു ഡി എഫിനും ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ചെറുതും വലുതുമായ എല്ലാ വികസന പുരോഗമന ക്ഷേമ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ളൊരു അംഗീകാരമാണ് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഈ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഈ വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു. അത് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിന് എന്നും മണ്ണാർക്കാട്ടെ മുഴുവൻ ജനവിഭാഗങ്ങളോട് നന്ദിയും കടപ്പാടും ഉള്ളവനായിരിക്കും. ഇനി എനിക്ക് അനുവദിച്ചിട്ടുള്ള ഈ ഒരു പീരീഡ് അതിനനുസൃതമായ പ്രവർത്തനങ്ങളായിരിക്കും എന്റെ ഭാഗത്തുണ്ടാവുക. പിന്നെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും വിശകലനം ചെയ്യേണ്ടതൊക്കെ അതിന്റെ ബന്ധപ്പെട്ട സമിതികൾ ചേർന്നിട്ടാണ്. നേതാക്കന്മാർ ആദ്യം പറയട്ടെ, എന്നിട്ട് അത്തരം കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പൊതുവിൽ ഞങ്ങൾക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ ഒരു സാഹചര്യത്തിലും മണ്ണാർക്കാട് യു ഡി എഫ് നേടിയ ഈ വിജയം തിളക്കമാർന്ന വിജയം കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലമെടുത്ത് പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു തിളക്കമാർന്ന വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചവരോട് എന്നും ഞാനും എന്റെ മുന്നണി കടപ്പെട്ടിരിക്കുന്നു. നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങൾ ആ നന്ദി പ്രവർത്തനങ്ങളിലൂടെ പ്രതിഫലിക്കും. ഇപ്പോ ഈ ഇപ്പൊ ആറ്റക്കു വിജയം കിട്ടിയതിന് അധികമായ സന്തോഷം എങ്ങനെയൊക്കെയാണ്? സന്തോഷം ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ജനങ്ങളെ ഏൽപ്പിച്ച ഈ ഒരു വലിയ വിജയം ഏറെ സന്തോഷം ആഹ്ലാദമൊക്കെ പകരുന്നതാണ്. അതോടൊപ്പം ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിക്കുന്നതുമാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരിക്കും ഇനി ഉണ്ടാവും. ഈ സമയത്ത് ബാക്കി എല്ലാ സീറ്റിലും എൽ ഡി എഫിനൊരു കയ്യിലൊരു ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പോലാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മണ്ണാക്കാടത്തെ പണികളോട് എന്താ താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മണ്ണാർക്കാട്ടെ ജനത ഞങ്ങളെ എന്നെ മുന്നണിയെ ഒക്കെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും എൽ ഡി എഫിനാണ് മേൽക്കൈമ. മണ്ണാർക്കാട് യു ഡി എഫിന്റെ ശംസുദ്ദീൻ ജയിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനത്തിന് സാധ്യതയുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ അവർക്ക് എന്താണ് നിർദ്ദേശം നൽകേണ്ടത്? അത് ഗവൺമെന്റിന്റെ പൊതുവിലുള്ള നിർദ്ദേശമുണ്ട്. യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എല്ലാവരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കോവിഡ് മഹാമാരി വളരെ വലിയ തോതിൽ വ്യാപനം നടന്നുകൊണ്ടിരിക്കുക. അപ്പം സർക്കാർ നിയന്ത്രണങ്ങൾ, ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകും. അത് യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് അതിൽ ജാഗ്രത കാണിക്കുന്നു.